വിദ്യാർത്ഥികളിലും യുവാക്കളിലും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം തടയണമെന്ന ലക്ഷ്യവുമായി ആലുവ മുപ്പത്തടം സ്വദേശി ശ്രീമൻ നാരായണൻ ഒരു ഷോർട്ട് ഫിലിം ക്യാമ്പയിൻ നടത്തുകയാണ്. അരുത് ലഹരി എന്നതാണ് ഈ ക്യാമ്പയിൻ. അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥയാണ് അതിനൊക്കെ കാരണം. നമ്മുടെ യുവാക്കൾ, വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ച് ലഹരി മരുന്നുകൾക്ക് അടിമയായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്തോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിഭയാനകമായ ഒരു അന്തരീക്ഷമാണ് വാസ്തവത്തിൽ നമ്മളുടെ ഈ സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നത്. അതായത് വിവിധ തരത്തിലുള്ള, അത് കഴിക്കുന്നതും വരിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അനവധി തരത്തിലുള്ള ലഹരി, അത് രാസലഹരിയുടെ പോലും അതീവമായ ഉപയോഗം കൊണ്ട് നമ്മളുടെ കുട്ടികളുടെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ, യുവതയുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും നശിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ സമ്പത്താണല്ലോ അത്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഇവിടുത്തെ പ്രൊഡക്റ്റിനും ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള വിഭവ ശേഷിയാണ് നമ്മളുടെ യുവജനങ്ങൾ. അത് യുവജനങ്ങൾ അവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ എന്താണെന്ന് അറിയാതെ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കൊക്കെ വഴങ്ങി ഈ നാടിൻ്റെ തന്നെ പുരോഗതിക്ക് തടസ്സമായി തീരുകയാണ്. അപ്പോൾ അതിന് എതിരായിട്ട് ഈ ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഈ ലഹരിയുടെ ഉപയോഗം, ഇപ്പോൾ ഇന്ത്യയെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രണ്ടാം സ്ഥാനമാണ് മദ്യത്തിൻ്റെ ഉപയോഗത്തിന്. രണ്ടാം സ്ഥാനം. ഏകദേശം 75 കോടി ലിറ്റർ ഒരു വർഷം ഉപയോഗിക്കുകയാണ് ഇവിടെ നമ്മുടെ ഭാരതത്തിൽ. അതേമാതിരി തന്നെ നമ്മുടെ സംസ്ഥാനം, സംസ്ഥാനത്തുനിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് വാസ്തവത്തിൽ കൂടുതൽ ഈ ലഹരി, ഈ രാസലഹരി ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ കുട്ടികളുടെയൊക്കെ വിദ്യാർത്ഥികളുടെയൊക്കെ കഴിവൊക്കെ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഏറ്റവും ദുരന്തമായ ഒരു അവസ്ഥയിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ള സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ ഒക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ പിറകിൽ. ഇതിനെയൊക്കെ എതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്താനും ബോധവൽക്കരിക്കാനും അവരെ ഈ തരത്തിലുള്ള ഉപയോഗങ്ങളിൽ നിന്ന് പിന്മാറ്റാനൊക്കെ ഉള്ള പ്രയത്നങ്ങളുമായിട്ട് ഇങ്ങനെ കുറേ അധികം പേര് പിറകിലുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉദ്യമം, ഒരു രീതിയാണ് ഞാൻ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ കൂടുതൽ ബോധവാന്മാരാക്കാനും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഞാൻ സംഘടിപ്പിച്ചത്. ഈ ക്യാമ്പയിനിൽ കുറച്ച് വ്യത്യസ്തതകളുണ്ട് മറ്റുള്ളവയിൽ നിന്ന്. കാരണം ഇത്, ഈ ക്യാമ്പയിൻ ഒരു ഷോർട്ട് ഫിലിം മത്സരമാണ് ഞാൻ സംഘടിപ്പിക്കുന്നത്. ഷോർട്ട് ഫിലിം മത്സരം എന്ന് പറഞ്ഞാൽ അരുത് ലഹരി എന്നുള്ള ടോപ്പിക്ക്, അത് ഗാന്ധിയൻ ദർശനങ്ങളുമായിട്ട്, ഗാന്ധിജിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഈ ഭാരതത്തിൻ്റെ മൊത്തം ഭരണം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് 1 മണിക്കൂർ വന്നാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന നടപടി മദ്യം, ലഹരി എല്ലാം നിരോധിച്ച ഉത്തരവുകളിൽ ഒപ്പിടും എന്നുള്ളതാണ് ആദ്യം തന്നെ. അത് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ആ ദർശനങ്ങളോട് വിധേയത്വം പുലർത്തിക്കൊണ്ടാണ് ഭാരത സർക്കാർ 2 ഒക്ടോബർ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം, ഗാന്ധി ജയന്തി ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരികയാണ് 2015 മുതൽ. എന്നതുമാതിരി പിടിച്ച് അത് നിരോധിക്കുകയാണ് ആവശ്യം ഇതിൻ്റെ ലഹരിക്ക്. അതേതായാലും ഇവിടെ പെട്ടെന്നൊന്നും സാധ്യമാകുന്ന രീതിയിൽ അല്ല ഇവിടുത്തെ ആ സാമൂഹ്യമായ ഘടനയും നിലനിൽപ്പും സംസ്ഥാനത്തിൻ്റെ അവസ്ഥയൊക്കെ. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധവൽക്കരണം കൂടുതൽ നടത്തുക. അപ്പോൾ അതിനെ തോളോട് തോള് ചേർന്നാണ് ഞാൻ ഈ അരുത് ലഹരി എന്നുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിയൻ ദർശനങ്ങളുമായിട്ട് ഇത് ഒത്തുപോകുന്നതായിരിക്കണം എന്ന് ഒരു നിഷ്കർഷ വയ്ക്കുന്നത്. ഇത് 5 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം പിടിച്ച്, അതായത് വളരെയധികം ചിന്തിച്ചും ശ്രദ്ധിച്ചും പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടും ഒക്കെ ഈ ഒരു ഫിലിം പിടിച്ചയക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കൂടുതൽ മറ്റുള്ളവർക്ക് ആകർഷമായിരിക്കണം, അത് പ്രചോദനം കൊടുക്കുന്നതായിരിക്കണം. ഈ ഫിലിം മത്സരം, ഇത് ദേശീയമാണ്. എല്ലാ സംസ്ഥാനങ്ങളും, ഭാരതം മൊത്തം
ഇതിൽ പങ്കെടുക്കുന്ന ഇതിൽ അതായത് 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾ +1, +2 ക്ലാസ്സുകളിലെ കുട്ടികൾ അത് ഇന്ത്യ ഒട്ടാകെ ഉള്ള കുട്ടികൾ ഇതിൽ പങ്കെടുക്കുക. അവരുടെ എൻട്രികൾ നമുക്ക് അയച്ചു തരിക. അത് December 31 വരെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു മാസം കൂടി നീട്ടി January 31 വരെ ആക്കിയിട്ടുണ്ട്. January 31 നമുക്ക് അതിൻ്റെ എൻട്രി അവരുടെ സൃഷ്ടികൾ കിട്ടണം. അത് 5 മിനിറ്റിൽ കൂടരുത്. അതിന് 1st സമ്മാനം 50,000 രൂപയാണ്, 2nd സമ്മാനം 40,000 രൂപ, 3rd സമ്മാനം 30,000 രൂപ, പിന്നെ അനുബന്ധ അംഗീകാരങ്ങളെല്ലാം നമ്മൾ ഇതിന് കൊടുക്കും. അതായത് മൊമെൻ്റോയും മറ്റേ കീർത്തിഫലകങ്ങളും ഒക്കെ കൊടുക്കും. പിന്നെ ഡയറക്ഷന് നല്ല കഥയ്ക്ക് നല്ല മറ്റേ അഭിനയത്തിന് കൊറിയോഗ്രാഫി എല്ലാത്തിനും നമ്മൾ ഇതിന് അവാർഡുകൾ കൊടുക്കും. ഏറ്റവും നല്ല 10 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ദേശീയ അന്തർദേശീയ ലഹരി വിരുദ്ധ ക്യാമ്പയിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അയച്ചു കിട്ടുന്ന ഈ സൃഷ്ടികൾക്കൊന്നും ആ അയച്ച വ്യക്തിക്ക് അവകാശം ഉണ്ടാവില്ല, അത് നമ്മളുടെ ആയിരിക്കും. ആ രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഈ അയക്കുമ്പോൾ ഈ കുട്ടികൾ വിദ്യാർത്ഥികൾ ഈ സൃഷ്ടികൾ അയക്കുമ്പോൾ അതാത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അവരുടെ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഹെഡ് മിസ്ട്രസിൻ്റെയോ പ്രിൻസിപ്പളിൻ്റെയോ സാക്ഷിപത്രവും കൂടി അതോടൊപ്പം വേണം. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ മറ്റുള്ളവരിൽ കൂടുതൽ അത് മറ്റുള്ളവർക്ക് വളരെയധികം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അവരെ ചിന്തിപ്പിക്കുന്നത് ഒക്കെ ആയിരിക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇത് കൂടാതെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾ ഇന്ത്യ ആയതുകൊണ്ട് ഇത് 4 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ പിടിച്ചിട്ട് അയച്ചാൽ മതി. അതായത് തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഇങ്ങനെ ഏതെങ്കിലും 4 ഭാഷ സെലക്ട് ചെയ്യാം ഇത് പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും സബ് ടൈറ്റിൽ വേണം ഇംഗ്ലീഷിൻ്റെ. ആ ഒരു നിർബന്ധം ഇങ്ങനെയുണ്ട്. അങ്ങനെ ഇത് ഈ January 31, 2023 അയച്ചു കിട്ടുക. അപ്പോൾ അവരവരുടെ കഴിവ് പരമാവധി ഉപയോഗിക്കുക, എല്ലാവരും സഹകരിക്കുക. ഈ ഒരു ക്യാമ്പയിൻ വിജയിപ്പിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകട്ടെ. അതിനുള്ള ഉദ്യമം വിജയിക്കട്ടെ. ഇത് ഫലം കാണട്ടെ. ഇന്ത്യ ഭാവിയിൽ ഈ ലഹരി മുക്തമായ നമ്മുടെ സ്റ്റേറ്റ് പ്രത്യേകിച്ച് ലഹരി മുക്തമായ ഒരു സംസ്ഥാനമായി തീരട്ടെ. അതിനുള്ള അനുഗ്രഹങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട ലഹരി വിരുദ്ധ ഭാരതം എന്ന സന്ദേശത്തിന് പിന്നാലെയാണ് ശ്രീമൻ നാരായണൻ. കുട്ടികളുടെയും യുവാക്കളുടെയും എല്ലാം കഴിവുകൾ നശിപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ നിന്നും നീക്കാൻ കഴിയട്ടെ. ക്യാമറാമാൻ യദുകൃഷ്ണനോടൊപ്പം അഞ്ജന അനിൽകുമാർ, സാർക്ക് ലൈവ്.